എന്തൊരു മഴയാ ടോമി, വേഗം നടക്ക്. നിന്നിട്ട് മോർണിംഗ് വാക്കിന് ഇറങ്ങിയ ദിവസം കൊള്ളാം. ആ ബിറ്റു പറഞ്ഞതാ മഴയാണ് പോണ്ടാ. ഓ എന്തൊരു മഴയത്. റൂബി നിന്റെ അച്ഛൻ ടോമി എങ്ങോട്ട് നടക്കാൻ പോയിട്ട് ഒരു വിവരമില്ലല്ലോ. ഫാദർക്കല്ലേ വരുന്നത്. അരിവള കയ്യാലെന്നെ അല്ല, അരിവള കയ്യാലെന്നെ അല്ല മോനെ വിറ്റു. എന്താണ് മഴയായിട്ട് ഇനി പുറത്തു വന്ന് നിൽക്കണത്? അന്റെ മാമൻ എന്തേയ് അളുവോപൻ? ആ കാതർക്ക മാമൻ രാവിലെ തന്നെ ഒരു പട്ടിയും കൂട്ടു പിടിച്ച് നടക്കാൻ പോയത് ഈ പെരുമഴയത്ത്. ഞാൻ കൊറേ പറഞ്ഞതാ കാറ്റും മഴയാണ് പോണ്ടാന്ന്. കാതർക്ക എന്താ ഈ വഴിക്ക്? അതെ ഈ പാകേന്റെ ഒരു കാര്യം, നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നാണ് വെച്ചോ. ഓ ടോമി, നമുക്ക് വഴി തെറ്റിയോന്നൊരു സംശയം. ഓ ഞാൻ ഈ രാവിലെ ഒന്നും കണ്ണു കാണാണ്ട് ഇറങ്ങിയായിരുന്നു. അയ്യോ ടോമി, അയ്യോ ഇതാരാ ഈ നടുവഴി തന്നെ കുളി കുമിച്ച് വെച്ചത്? ദൈവമേ ടോമി നീ എവിടെ? അയ്യോ കുഴിവിനെ ടോമി, ആ നീ എവിടെ ഉണ്ടായിരുന്നു? ദൈവമേ ഞാൻ കുഴി വീണടാ. അയ്യോ ഈ വാഴ കുഴി ഇവിടെ കുഴിച്ചു വെച്ചോണ്ടതായിരിക്കും വീഴേ. അത് ശരി, ഓനിപ്പോഴും വന്നിട്ടില്ലേ? ഈ ഒരു കാര്യം ചെയ്യ്, ഈ തണ്ണിമത്തനെ എടുത്ത് അകത്ത് വെക്ക്. നമുക്ക് രണ്ടരിക്കും പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് ഓൻ ഏത് ഹൂതാമ്പി പോയി കിടക്കുന്നു നോക്കണ്ടേ നമുക്ക്. ആ ശരി കാതർക്ക, കാലത്തും തന്നെ ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാ മാമനോട്. ഓ ഇത്രയും നേരമായിട്ട് കാണില്ലല്ലോ ആന്റി. ഞാനും കാതർക്കെ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം, മാമൻ ഇതായിട്ട് കാണില്ലല്ലോ. റൂബി അമ്മയോട് പറ. ഈശ്വര ഞാൻ പെട്ടല്ലോ, ഇതാനൊക്കെ ഒളിച്ചു വെച്ച കുഴിയാണെന്ന് തോന്നുന്നു. കേറാനും പറ്റണേ, ടോമി ഒന്ന് സഹായിക്കണ. അയ്യോ തിരിഞ്ഞു മഞ്ഞുങ്ങൾക്ക് കേറാൻ പറ്റില്ലല്ലോ. അവിച്ചു ഈ കേറിയാ? ആ ഞാൻ കേറി കാതർക്ക. കാതർക്ക് ഒരു കാര്യം ചെയ്യ്, നേരെ വിട്ടോ, നമുക്കപ്പോ ടവളം വഴി പോയോക്കാം. അമ്മാളു അമ്മയോട് പറഞ്ഞിട്ടേ ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കി വെക്ക്. ഞങ്ങൾ വരുമ്പോഴേക്കും വിശക്കും, മാമനും ഉണ്ടാകും. അതാ നീ മത്തനടുത്ത് അകത്ത് വെച്ചേക്ക്, ഞാൻ അത് വല്ല കാക്കയും കുത്തിക്കൊണ്ട് കൊണ്ടാ വിട്ടോ അതിർക്ക. അയ്യോ ദൈവമേ ആനയല്ലേ വരുന്നത്? ോ ഈ വാഴ കുഴിന്ന്. അയ്യോ ദൈവമേ ആന കൊല്ലാൻ പോണേ. അയ്യോ കുഴി വീടേ. അയ്യോ ദൈവമേ അയ്യോ കൊല്ലാൻ പോണേ, ആന കൊല്ലാൻ പോണേ. ദൈവമേ അയ്യോ ഞാൻ ചത്തേ ടോമി. ആ കാതർക്ക ദേ മാമൻ. അയ്യോ ദേ ഒരു ആന. അടച്ചോണേ തള്ളുകോപൻ ഈ പാന എവിടെ കൊല്ലോ. ഇജ്ജ് എങ്ങനെയുണ്ടെങ്കിൽ മാറി കുഴി വന്ന് അയ്യോ കാതർക്ക മോനെ ഇജ്ജ് വേഗവനെ വലിച്ചു കേറ്റ്, നമ്മളായ ആന ഓടിക്കാൻ നോക്കാം. കേറു മാമ. കേറു ബാബാ. അയ്യോ മാമാ മാമന് ഭാഗ്യമുണ്ട്. ഓ മോനെ ബിച്ചു ആന പോയോ, ഞാൻ ചത്തില്ലേ. മോൻ വന്നില്ലെങ്കിൽ ആനതിനെ ചവിട്ടിക്കൊന്നാനേ മോനെ. നിങ്ങളിങ്ങനെ പത്താൻ പറഞ്ഞിരുന്ന ആന ഇനിയും വരും. നിങ്ങൾ വേഗം കയറാൻ നോക്കുക, വീട്ടിൽ പോവാന്ന്. ആ ഓന് കാര്യം പിടിയിട്ട് വേമന്ന് കേറി വെച്ചു വരെ പത്താൻ പറഞ്ഞ സമയങ്ങളെ. ഓ കാതറേ തട്ടക്ക സമയത്താണ് വന്നത്, അല്ലെങ്കിൽ എന്നെ ആനയോട്ടിക്കൊന്നാനെ വലിയ ഉപകാരം. ഓ എന്തൊരു തണുപ്പ്, ഈ മഴയത്ത് ഇറങ്ങാൻ എന്നെ പറഞ്ഞാൽ മതി ബിച്ചു. അപ്പോഴേ പറഞ്ഞത്. അല്ലെങ്കിൽ അനക്ക് എന്തിന്റെ കേടാണ് ഗോപ? ഈ മഴയത്ത് അനക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് അതെങ്കിലും മാറിയാ? എന്തിനാണ് ബിച്ചു പറഞ്ഞത് കേൾക്കാണ്ട് ഈ മഴയത്ത് പട്ടിണിയും കൊണ്ട് പറയപ്പെടും. ആ മോനെ ബിച്ചു അങ്ങ് വേഗം പോവാ, ഇവന്റെ ഒരു പഹയന്റെ ഒരു കാര്യം. ആ അങ്ങനെ പറഞ്ഞേ കൊടുക്കുക അതിർക്ക. ഇപ്പളെ മനസ്സിലായില്ലേ മാമ? മൂത്തോർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെയും കഴിക്കും, കഴിച്ചോണ്ടേരിക്കും. മോളെ അമ്മാളു ഈ തണ്ണിമത്തന് എന്ത് ചെയ്യാൻ പറഞ്ഞ വിച്ചു പോയത്? അത് അമ്മേ അവർക്ക് വിശക്കുന്നു പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞു. അതെയോ, എങ്കിലൊരു കാര്യം ചെയ്യാം, തണ്ണിമത്തൻ കിട്ടാൻ നോക്കിക്കായിരുന്നു ഞാൻ. ഒരു കേക്ക് തന്നെ ഉണ്ടാക്കി കളയാം, ആ വിച്ചു വരുമ്പോ ഞെട്ടിക്കാം. അല്ലെ ഇവന്റെ മാമനോടെ പോയി കൊറേ നേരം ആയാലും പോയിട്ട്. അത് അമ്മേ അച്ഛനെ നോക്കാനാ വിച്ചും കാതർക്കയും കൂടെ പോയത്. ഏ കാതർക്കയുണ്ടോ? കാതർക്ക കൊണ്ടുവന്നത് തണ്ണിമത്തൻ. അയ്യോ അപ്പൊ ഇത് കാതർ കടയാണോ? ദൈവമേ ഞാനെടുത്ത് ചൂസാക്കിയല്ലോ, ഇനി കാതർക്ക് വരുമ്പോ എന്ത് കൊടുക്കും? നീ എന്താണ് നമ്മള് നേരത്തെ പറയാഞ്ഞത്? അത് അമ്മേ കാതർക്ക് വന്നപ്പോ ബിച്ചു പറഞ്ഞപ്പോ അവർക്ക് വിശക്കുന്നു പറഞ്ഞു. അതാ എന്താ
എന്തായാലും കൊള്ളാം. ഇനിയിപ്പോ അവര് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റി കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെ ഞാനും ആ ആനയും കൂടി ഒരു മൽപ്പിടുത്തമായിരുന്നു കാദറേ. നീ കേക്കണം. മാമൻ തുടങ്ങിയാലോ? അയ്യോ അമ്മേ, ഇനി കാദർക്ക് വന്നാൽ വലിയ പ്രശ്നം ഉണ്ടാക്കോ? കാദർക്ക് വീട്ടിൽ കൊണ്ടുപോയി വാങ്ങിയതാണെന്നാ തോന്നുന്നേ. സാരല്ല, നമുക്ക് നല്ല ടേസ്റ്റിൽ കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ പിണക്കം മറക്കൂടും. ആ ഇനി അതേ വഴിയുള്ളൂ മോളെ. ഓ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. ബിച്ചു, ഇജി എന്റെ മാമനോട് തൊള്ളടച്ചു വെച്ചിരിക്കാൻ പറയട്ടാ, എങ്കിലേ നമ്മൾ ഈ ട്രാക്ടർ എടുക്കുള്ളൂ. അവന്റെ തള്ളു കേട്ടിട്ട് നമുക്ക് തല കറങ്ങിട്ട് പാടില്ല. അവരെ കാണുന്നില്ലല്ലോ മോളെ, കൊറേ നേരമായല്ലോ. ഇതിപ്പോ കഴിയും മോളെ. ഞാനൊരു ത്രീ ലെയർ കേക്കാ ഉണ്ടാക്കുന്നത്. തണ്ണിമത്തം വെച്ചുള്ള കേക്ക്, ചുമപ്പും വെളുപ്പും അതുപോലെ പച്ചയും. എങ്ങനെയുണ്ടെന്ന് നോക്കണം. അമ്മ ആദ്യമായിട്ടാ ഉണ്ടാക്കുന്നേ. എന്നാലും ഈ മാമനും മോനും ഇവിടെ പോയി കിടക്ക. എപ്പൊ പോയതാ? ഒരു ടോമിയും കൊണ്ട് കറങ്ങാൻ ഇറങ്ങിയതാ. ഇങ്ങനൊരു കാര്യം. ആ മാമ അതേ വീടെത്തി. ഇനിയെങ്കിലും ഒന്നും മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ആന്റി വല്ലതും പറയും. അവരോടൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കണ്ട. ടോമി എവിടെ പോണു? ടോമി, ഓ ഇവനെ കൊണ്ട് തോറ്റു. അതിന് പേടിക്കാൻ എന്തിരിക്കുന്നു മോനെ? ബിച്ചു, എന്റെ ധൈര്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലേ? നല്ല കാര്യമല്ലേ ഇത്? അവര് വന്നു. ആ വന്നോ? എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യ ഇത്രയും നേരം? മാറ്റും കോളും മഴയുള്ള സമയത്ത്. നീ എന്തോ നടീ പറയുന്നത്? ഈ കാറ്റും മഴയൊക്കെ എനിക്ക് വെറു ചാറ്റലല്ലേ. കാതിർക്ക നിങ്ങൾ കേറിയിരിക്കട്ടോ. കേറാനും നമുക്ക് സമയമില്ല മോളെ. മോനെ ബിച്ചു, ഈ തണ്ണിമത്തനെ എടുക്ക്, നമുക്ക് പോയിട്ട് വരെ പണിയുണ്ട്. അമ്മാളോ തണ്ണിമത്തനെന്തേ? ആൻറ്റി തണ്ണിമത്തനോ? മോനെ അത് ആ തണ്ണിമത്തനെടുത്ത് ഞാൻ കേക്ക് ഉണ്ടാക്കി. ഈ അമ്മാളും എല്ലാത്തിനും കാരണം കാതിർക്ക കൊണ്ടുവന്നതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല മോനെ. ആ അത് സാരില്ല, നമ്മള് വേറെ വാങ്ങിച്ചോളാം. നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചാ മതി. അപ്പൊ ഈ ഗോപനി അഞ്ചാറ് ദിവസത്തേക്ക് പുറത്തേക്ക് വിടണേട്ടാ, നമ്മള് പോട്ടെ. കാതിർക്ക നിക്ക്, കേക്ക് കഴിച്ചിട്ട് പോകാം. ഓ വേണ്ട മോനെ, നമ്മള് പോട്ടെ, ധൃതിയുണ്ട്. ആ ശരി കാതിർക്ക. ശരിക്ക് തണ്ണിമത്തൻ പോലെ തന്നെയുണ്ട്. കേഡ്ബറി ഇട്ടിട്ടുണ്ടോ മുകളില്? നല്ല ടേസ്റ്റ് ആയിക്കല്ലേ മാമ? കുന്തപ്പുഴി പോലെ ഇരിക്കും അതിന്റെ ടേസ്റ്റ് കേക്ക്. ഓ എനിക്കൊന്നും വേണ്ട പോലെ കേക്ക്. ഓ അങ്ങനെ വേണമെങ്കിൽ വേണ്ട. മോനെ ബിച്ചു നീ കഴിച്ചു നോക്ക്. ആന്റി ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ജെല്ലി കേക്ക്. തണ്ണിമത്തനും പാലും പിന്നെ ഗ്രീൻ ഫ്ലേവറും. ഇതാ കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. നല്ല ടേസ്റ്റാ. ആടി നല്ല മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. ആ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്.